ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നേ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ അതേപോലെ ഡേമേ ലൈഫോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളെ വീട്ടുമുറ്റത്തുള്ള ഒരു കോളാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇവിടുന്ന് ഈ മുകളിൽ നിന്ന് തന്നെ നോക്കിയാൽ തന്നെ ഇങ്ങനെ കോളം കാണാം കേട്ടോ. പക്ഷേ ഇങ്ങനെ മരങ്ങളൊക്കെ നന്നായിട്ട് ഇലയൊക്കെ പൊന്തിയത് കൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് കുളത്തിലേക്കൊന്ന് പോയി നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് കുളത്തിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുക്കളൻ്റെ ഭാഗത്താണ് ഈ ഒരു കുളം ഉള്ളത്. അപ്പോൾ കണ്ടോ നമ്മളെ കുളമാണ് പോകാം. അപ്പോൾ കുളം അത്യാവശ്യം കുറച്ച് വലിപ്പമൊക്കെ ഉള്ള കുളം തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ഒരു 245 വർഷം പഴക്കമുള്ള കുളമാണ്. അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉള്ള കുളമാണിത്. ഇവിടെ നമ്പൂതിരിമാരായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആ വീട് നിൽക്കുന്ന സ്ഥലത്ത് കേട്ടോ. പിന്നെ അവരെ കുളമാണെന്ന് അങ്ങനെയൊക്കെ ഒരു ഐതിഹ്യമൊക്കെ ഉണ്ട്. എന്താണെന്നൊരു സത്യാവസ്ഥ എനിക്കറിയില്ല കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെയൊക്കെ ഒരു വീടുണ്ടായിരുന്നു. പിന്നെ കുളി കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറാനുള്ളതൊക്കെ അതേപോലെ ഒരു മൂത്രപ്പുര ഉണ്ടായിരുന്നു. അതൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഇത് കണ്ടോ ഈ ഹോള്. അവിടെയാണ് പിന്നെ എല്ലാവരും ഇങ്ങനെ കുളിക്കാൻ വരുമ്പോൾ ആഭരണങ്ങളൊക്കെ ഈ കുളത്തിൽ പിന്നെ വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാവരും ഊരിയിരുന്നത് ഈ ഒരു ഹോളിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ അലക്കാറൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുളിക്കും, അത് അത്രയേ ഉള്ളൂ. കുളി തന്നെ പറഞ്ഞാൽ എന്താ പറയുക, നീന്താനായിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങാറ്. അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്താ നല്ല സ്റ്റെപ്പുകളൊക്കെ ഉള്ള കുളമാണ്. അത്യാവശ്യം വലിപ്പമുണ്ട് കണ്ടോ. ഞങ്ങൾ അടുക്കളൻ്റെ ഈ ഒരു ഭാഗത്ത് കുളം അതുപോലെ വീട്, അത് അത്രയും തൊട്ടടുത്താണ് കേട്ടോ. പിന്നെ ഈ ഒരു അമ്മി കണ്ടോ, ഈ അമ്മിമേ താളി മൈലാഞ്ചിയൊക്കെ അരക്കാറുണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കാം കേട്ടോ. ഞങ്ങളൊക്കെ കുറച്ച് വെള്ളമൊക്കെ കൂടുമ്പോൾ അയ്യമൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ. വെള്ളം ആ സ്റ്റെപ്പുമ്മക്കൊക്കെ വെള്ളം വരാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം മഴയൊക്കെ കുറവായതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാണ്. ഇപ്പോൾ മഴ പെയ്തപ്പോഴാണ് കുറച്ചെങ്കിലും വെള്ളം ഇതിലുണ്ടായത് കേട്ടോ. അതേത് ഈ വെള്ളം വറ്റൊന്നുമില്ല കേട്ടോ. വെള്ളം എന്തായാലും ഇതിലും എല്ലാ വർഷവും ഉണ്ടാവും, പക്ഷേ വെള്ളം വറ്റാറില്ല. അപ്പോൾ അത് കണ്ടോ, അടിപൊളി കുളമല്ലേ ഞങ്ങളെ കുളം. അപ്പോൾ മക്കളിങ്ങനെ ഇറങ്ങുകയാണ്, കുളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ചടലട്ടോ. അപ്പോൾ മോള് അടുത്തൊന്ന് നീന്തൽ ചെറുതായിട്ടൊന്ന് പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഒന്ന് നീന്തി തുടങ്ങുകയാണ്. നല്ലൊരു നീന്തൽ ഇഷ്ടമാണോ? അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ കൂടെ ആ ബെല്ലേക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനിയും കാണുന്നവരേക്കും താങ്ക് യൂ.